മെൽബൺ സീറോ മലബാർ രൂപതയുടെ ഇടയ പദവിയിൽ നിന്നും വിരമിച്ചെങ്കിലും പുതിയ കർമ്മഭൂമിയിൽ വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളുമായി വീണ്ടും പ്രവർത്തന നിരതനാകാനുള്ള തയ്യാറെടുപ്പിലാണ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ. വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ ഒറീസയിൽ പ്രേക്ഷിത ദൗത്യം തുടരാൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണെന്നുള്ള ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ സീറോ മലബാർ സഭയെ മുഴുവൻ ആവേശം കൊള്ളിച്ച ഒന്നായിരുന്നു. മെൽബൺ രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ എന്ന ദൗത്യത്തിൽ നിന്ന് വിരമിക്കുന്ന പശ്ചാത്തലത്തിൽ ശംഷാബാദ് രൂപതയുടെ പ്രേക്ഷിത മേഖലയായ ഒറീസയിലെ അജപാലന ദൗത്യത്തിലേക്കുള്ള വേറിട്ട ചുവടുവയ്പാണ് മാർ ബോസ്കോ പുത്തൂർ മുന്നോട്ട് വെക്കുന്നത്. നീണ്ട നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായും മെൽബണിലെ സീറോ മലബാർ കൂരിയ അംഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം അവരുടെ പിന്തുണയോടുകൂടെ ബിഷപ്പ് തന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു. ശംഷാബാദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ ക്ഷണമാണ് പ്രസ്തുത തീരുമാനത്തിന് പ്രചോദനമായത്. മെൽബൺ സീറോ മലബാർ രൂപതയുടെ പുതിയ ബിഷപ്പായി ഫാദർ ജോൺ പനന്തോട്ടത്തിൽ സിഎംഐ അഭിഷിക്തനാകുന്ന മെയ് 31-നാണ് രൂപതയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാർ പുത്തൂർ വിരമിക്കുക. തൃശൂർ പുത്തൂർ തറവാട്ടിലെ അന്തോണി കുഞ്ഞലക്കുട്ടി ദമ്പതികളുടെ 7 മക്കളിൽ ഇളയവനായി 1946 മെയ് 28-നായിരുന്നു ബോസ്കോ പിതാവിന്റെ ജനനം. തൃശൂർ തോപ്പ് സെമിനാരി, ആലുവ മംഗലപ്പുഴ സെമിനാരി എന്നിവിടങ്ങളിലെ പരിശീലന ശേഷം തുടർ പഠനത്തിനായി റോമിലെ പ്രൊപ്പഗാന്ത കോളേജിൽ പോവുകയും അവിടെ വെച്ച് തന്നെ 1971 മാർച്ച് 27 കർദിനാൾ ഡോക്ടർ ആഞ്ഞലോ റോസിയിൽ നിന്ന് പൌരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് കൊറോണ പള്ളിയിൽ സഹവികാരിയെ അജപാലന ജീവിതത്തിന് നന്ദി കുറിച്ചു. തോപ്പ് മൈനർ സെമിനാരിയിൽ പ്രീഫെക്ട്, മംഗലപ്പുഴ സെമിനാരിയിൽ ദൈവശാസ്ത്ര അധ്യാപകൻ, തൃശൂർ മൈനർ സെമിനാരിയിൽ റെക്ടർ, ആർച്ച് ബിഷപ്പുമാരായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെയും മാർ ജേക്കബ് തോമ്പുരയുടെയും കാലത്ത് അതിരൂപത വികാരി ജനറൽ, തുടർന്ന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ വികാരി, കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ ലിറ്റർജിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മംഗലപ്പുഴ സെന്റ് ജോസഫ് പോണ്ടിഫിക്കൽ സെമിനാരി റെക്ടർ, സീറോ മലബാർ സഭയുടെ പ്രഥമ കൂടിയ ബിഷപ്പ് എന്നീ നിലകളിൽ സ്തുത്യർഹ സേവനം കാഴ്ചവെച്ചു. 2014 മാർച്ച് 25 മെൽബൺ സീറോ മലബാർ രൂപതയുടെ പ്രഥമ മെത്രാനായി ചുമതലയേൽക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ തികഞ്ഞ ആത്മാർപ്പണത്തോടെ നിറവേറ്റി പ്രവാസികളുടെ പ്രിയ ഇടയൻ പടിയിറങ്ങുകയാണ്. കുലീനത്വവും ലാളിത്യവും മുഖമുദ്രയാക്കിയ ഈ ഇടയ ശ്രേഷ്ഠൻ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചതിന്റെ വലിയ ചാരിതാർത്ഥ്യത്തോടെയാണ് മെൽബണിലെ അജപാലന ശുശ്രൂഷയോട് വിട പറയുന്നത്. സിനഡിനുശേഷം ഒക്ടോബറിൽ ശംഷാബാദ് രൂപതയുടെ ഭാഗമായുള്ള ഒറീസയിലെ തെക്കൻ ജില്ലയായ ഘോരാപൂട്ടിൽ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കും. ചർച്ച് ഡെസ്ക്, ഷെകേന ന്യൂസ്.